നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 1-നും 2-നുമായി കേരളവും കർണാടകവും സന്ദർശിക്കും. സെപ്റ്റംബർ 1-ന് വൈകിട്ട് 6-ന് കൊച്ചി വിമാനത്താവളത്തിന് സമീപം കാലടിയിൽ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ ശ്രീ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം പ്രധാനമന്ത്രി സന്ദർശിക്കും. സെപ്റ്റംബർ 2-ന് രാവിലെ 9:30-ന് കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. ഉച്ചയ്ക്ക് 1:30-ന് മംഗളൂരുവിൽ 3,800 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പിന്റെ ഭാഗമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ആണ് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ സ്വന്തം യുദ്ധക്കപ്പൽ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് ഈ കപ്പൽ തുറമുഖ ഷിപ്പിംഗ് ജലപാത കീഴിലുള്ള പൊതുമേഖലാ കപ്പൽ ശാഖയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് നിർമ്മിച്ചത്. അത്യാധുനിക യാത്രാ സംവിധാനങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന വിക്രാന്താണ് ഇന്ത്യയുടെ സമുദ്രമേഖലയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. 1971 യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ വിക്രാന്തിന്റെ പേരാണ് ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിനും നൽകിയിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും 100-ലധികം MSME കളും നിർമ്മിച്ചു നൽകിയ വിവിധ തദ്ദേശീയ ഉപകരണങ്ങളും യന്ത്രങ്ങളും കപ്പൽ ഉൾക്കൊള്ളുന്നു. വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്നതോടെ പ്രവർത്തനക്ഷമമായ 2 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യക്ക് സ്വന്തമാകും. ഇത് രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷയ്ക്ക് കരുത്തേകും. 3,800 കോടി രൂപയുടെ യന്ത്രവൽകൃത വ്യവസായവൽകൃത പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനും വേണ്ടിയാണ് പ്രധാനമന്ത്രി മംഗളൂരുവിൽ എത്തുന്നത്. കണ്ടെയ്നറുകളും മറ്റു ചരക്കുകളും കൈകാര്യം ചെയ്യുന്നതിനായി ബർത്ത് നമ്പർ 14 യന്ത്രവൽക്കരിക്കുന്നതിനുള്ള ന്യൂ മംഗളൂരു തുറമുഖ അതോറിറ്റിയുടെ 280 കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യന്ത്രവൽകൃത ടെർമിനൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കപ്പലുകളുടെ ടേൺ അറൌണ്ട് സമയം, പ്രീ ബർത്തിംഗ് കാലതാമസം, തുറമുഖത്ത് നിൽക്കേണ്ട സമയം എന്നിവ ഏകദേശം 30% കുറയ്ക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഇത് വ്യവസായ അന്തരീക്ഷത്തിന് ഉത്തേജനം പകരും. പദ്ധതിയുടെ 1-ാം ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചു. ഇത് 2025 ആകുമ്പോഴേക്കും 6 MTPA വർദ്ധിക്കും. തുറമുഖത്ത് 1,000 കോടിയോളം രൂപയുടെ 5 പദ്ധതികളുടെ തറക്കല്ലിടും പ്രധാനമന്ത്രി. രാജ്യത്ത് LPG ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നാണെന്ന പദവി ഉറപ്പിക്കുന്നതിനോടൊപ്പം ഈ സൗകര്യം ഈ മേഖലയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സംഭരണ ടാങ്കുകളുടെയും ഭക്ഷ്യ എണ്ണ ശുദ്ധീകരണ ശാഖകളുടെയും നിർമ്മാണം, ബിറ്റുമിൻ സംഭരണത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണം, ബിറ്റുമിൻ ഭക്ഷ്യ എണ്ണ സംഭരണവും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണം എന്നീ പദ്ധതികളുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ പദ്ധതികൾ ബിറ്റുമിൻ ഭക്ഷ്യ എണ്ണ കപ്പലുകളുടെ ടേൺ അറൌണ്ട് സമയം മെച്ചപ്പെടുത്തുകയും വ്യവഹാരത്തിനായി വരുന്ന മൊത്തത്തിലുള്ള ചരക്ക് ചെലവ് കുറയ്ക്കുകയും ചെയ്യും. മീൻപിടുത്തം സുരക്ഷിതമാക്കുന്നതിനും ആഗോള വിപണിയിൽ മികച്ച വില ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്ന മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. സാഗർമാല പദ്ധതിയുടെ ഭാഗമായി ഈ പ്രവൃത്തി ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് മെച്ചപ്പെട്ട സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും. മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡ് എടുത്തിരിക്കുന്ന BS V1 നവീകരണ പദ്ധതി, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതിനുള്ള പ്ലാന്റ് എന്നീ 2 പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 1,830 കോടി രൂപ ചെലവുള്ള BS V1 നിർമ്മീകരണ പദ്ധതി, അത്യധികം ശുദ്ധമായ പരിസ്ഥിതി സൗഹൃദ BS V1 ഗ്രേഡ് ഇന്ധനത്തിന്റെ ഉൽപാദനം സുഗമമാക്കും. ഏകദേശം 680 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച കടൽവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന പ്ലാന്റ് ശുദ്ധജലത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വർഷം മുഴുവൻ ഹൈഡ്രോ കാർബണുകളുടെയും പെട്രോ കെമിക്കലിൻ്റെയും സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിനും സഹായിക്കും. പ്രതിദിനം 30 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് സമുദ്രജലത്തെ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ആവശ്യമായ വെള്ളമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.